പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഒക്ടോബർ 31 മുമ്പ് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ 31 അവസാനിക്കും. അതിനു മുമ്പ് എല്ലാവരും ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നീല, പിങ്ക്, മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ. ഈ കാർഡുള്ള ആളുകൾ കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ തുടർച്ചയായ 3 മാസം റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ പദവി എടുത്തു കളഞ്ഞ് പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ്. അത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഒരു കാർഡിൻ്റെ പദവി നിലനിർത്താനെങ്കിലും 3 മാസത്തിലൊരിക്കൽ റേഷൻ വാങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ 2 മാസം വാങ്ങാത്ത ആളുകൾ ഈ മാസം ഇനിയുള്ള 10 ദിവസത്തിൽ എന്തായാലും വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ മാസം 12 മുതലാണ് ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള അരി ഒക്ടോബർ മാസത്തെ അരിയുടെ വിതരണം ആരംഭിച്ചത്. അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഈ അരി ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അതിൻ്റെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തിൽ ഗരീബ് കല്യാൺ അന്നയോജന അരി ലഭിക്കാത്ത ആളുകൾക്ക് ഈ മാസം 14 കിലോ അരിയാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ റേഷൻ കടയിൽ തിരക്കേറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധിക ദിവസങ്ങളില്ലാത്തതുകൊണ്ടും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മുൻ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിരലമർത്തേണ്ടി വരുന്നു. ഒന്ന് കാർഡിലെ വിഹിതങ്ങൾ വാങ്ങാനും മറ്റൊന്ന് കേന്ദ്രത്തിൻ്റെ ഗരീബ് കല്യാൺ അന്നയോജന അരിയുടെ വിഹിതം വാങ്ങാനും. ഇത് നേരത്തെ 1 പ്രാവശ്യം അമർത്തിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇത് 2 പ്രാവശ്യം വിരലമർത്തേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ 1 പ്രാവശ്യം ബയോമെട്രിക് രേഖ മാച്ചാവുകയും പിന്നെ അത് മാച്ചാകാതിരിക്കുകയും ചെയ്യുമ്പോഴും ഈ റേഷൻ വിതരണം ഒരുപാട് തടസ്സപ്പെടുന്നതും താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോവുക. ഏതെങ്കിലും കാരണവശാൽ ബയോമെട്രിക് വിജയിക്കാതെ വന്നാൽ OTP സ്വീകരിച്ചുകൊണ്ട് റേഷൻ കൈപ്പറ്റാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. പിന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള ആട്ടയും ഗോതമ്പൊക്കെ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും എത്താത്ത സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയുമുണ്ട്. നീലവെള്ള റേഷൻ കാർഡിന് ഈ മാസം വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ആട്ടയില്ല, ആട്ടയ്ക്ക് പകരമായി നൽകുമെന്ന് പറഞ്ഞ വെള്ള കടലയും രാഗിയും ഒന്നും 2 മാസമായിട്ടും വിതരണം നടക്കുന്നില്ല. നിലവിൽ അവർക്ക് ഉള്ളത് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും 2 കിലോ അരി മാത്രമാണ് 4 രൂപ നിരക്കിൽ ലഭിക്കുക. അതുപോലെ വെള്ള റേഷൻ കാർഡിൽ ആകെ 4 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. ബ്രൗൺ റേഷൻ കാർഡിൽ ആകെ 2 കിലോ അരിയാണ് ലഭിക്കുക 10 രൂപ 90 പൈസ നിരക്കിൽ. ഇവർക്കൊന്നും ഈ മാസം ഇതല്ലാതെ വേറൊരു വിഹിതവും റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കില്ല. വെള്ള റേഷൻ കാർഡിലുള്ള ആളുകൾ വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നീല റേഷൻ കാർഡിലുള്ള ആളുകൾ കഴിഞ്ഞ 2 മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം കൂടി അത് വാങ്ങാതിരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിഹിതങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ 31 മുമ്പ് തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അത് നീട്ടി നൽകാൻ സാധ്യതയില്ല. ഇനിയുള്ളത് മണ്ണെണ്ണയുടെ വിതരണമാണ്. മണ്ണെണ്ണ ലിറ്ററിന് 89 രൂപ എന്നുള്ള നിരക്കാണ് വൈദ്യുതീകരിച്ച എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും നൽകുന്നത്. 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. ഇതിൻ്റെ വിതരണവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കൂ. December 31 വരെ ഈ മണ്ണെണ്ണ വാങ്ങാവുന്നതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ധൃതിപ്പെടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് റേഷൻ വിതരണത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി October 31 മുമ്പ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെള്ള, നീല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുൻഗണന റേഷൻ കാർഡിനായിട്ട് ഓൺലൈനായി അപേക്ഷിക്കേണ്ട സമയം 31 കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു അവസരത്തിലേ ഇതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും ഈ അപേക്ഷ നൽകിയിട്ടില്ലാത്ത ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, മുമ്പ് ഓഫ്ലൈനായിട്ട് അപേക്ഷ നൽകിയ അപേക്ഷകളെല്ലാം തീർപ്പാക്കിയതാണ്. അതുകൊണ്ട് അന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അപേക്ഷ നൽകേണ്ട എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അത് വെറുതെയാണ്. അന്നത്തെ അപേക്ഷകളൊക്കെ തീർപ്പാക്കിയിട്ടുണ്ട്. അന്ന് നൽകിയ അപേക്ഷകളൊന്നും മുൻഗണനാ റേഷൻ കാർഡ് നൽകുന്നതിന് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പുതിയ അപേക്ഷകൾ വെക്കേണ്ടതുണ്ട്. 9 ദിവസമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ
അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി സിറ്റിസൺ ലോഗിൻ വഴിയോ ഒക്കെ ആയിട്ട് ഈ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക. ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അർഹത എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, അത് പോയിട്ട് കാണാത്തവർ കാണുക. അപ്പം ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നു കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.